ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. മാർക്കറ്റ് കൺസോളിഡേഷൻ റേഞ്ച് അഥവാ സൈഡ് വേസ് മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലൊക്കെ ആണെങ്കിൽ എൻട്രി എക്സിറ്റ് ഒക്കെ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പിടിച്ചാൽ നിൽക്കില്ല. അതേപോലെ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ചിലപ്പം ആ പെട്ടെന്ന് ഹൈക്കിലും അടിച്ച് റിവേഴ്സും പോയി കളയും, ഒരുപാട് ലോസസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഇതുപോലത്തെ മാർക്കറ്റിൽ സേഫായിട്ട് എൻട്രി ഇങ്ങനെ എടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇവിടെ എക്സിറ്റ് ചെയ്യാം എന്നുള്ളതും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ ആ മാർക്കറ്റിൽ സേഫായിട്ട് എൻട്രി എക്സിറ്റ് എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യുക. അതോടൊപ്പം നമുക്ക് NSE മാത്രമല്ല MCX ഫോറെക്സ് ഇതെല്ലാം മാർക്കറ്റ് നമ്മുടെ വിൻട്രേഡർ സപ്പോർട്ട് ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ഭയങ്കര വോളറ്റൈലാണ്. അതായത് മാർക്കറ്റിലെ സിഗ്നൽസ് നമ്മൾ വിചാരിക്കുന്ന ഇതിൽ ഒരു 150 പോയിന്റ് വരെ താഴ്ത്തടിച്ചിറങ്ങിയിട്ട് അതേ പോയിന്റ് വെച്ച് തിരിച്ചു കയറുന്നുണ്ട്. അത്രയും പോയിന്റ് വെച്ച് പിന്നെയും താഴ്ത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറി ഇറങ്ങുക അങ്ങനെ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന രീതിയിൽ ചിലപ്പം അവിടെ പിടിച്ച് നിൽക്കില്ല, അടിച്ച് താഴേക്ക് ഇറങ്ങി പെട്ടെന്ന് അങ്ങ് ഇറങ്ങിക്കളയും. അപ്പോൾ ഇതുപോലുള്ള മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും പ്രോഫിറ്റ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കട്ടെ, ഡേ ബ്രേക്ക് ലൈനാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഡേ ബ്രേക്ക് ലൈൻ ഇതിൽ ടോട്ടൽ 2 ബൈയും 2 സെല്ലും വന്നിട്ടുണ്ട്. അപ്പോൾ ബൈയുടെ സിഗ്നൽ കൺഫേം അല്ല എന്ന് പറയാൻ കാരണം എന്ന് പറയാൻ, നമ്മുടെ 4 ലെവൽസ് ഓഫ് കൺഫർമേഷൻ ലെവൽസ്, അതായത് 3 ലെവൽസ് കഴിഞ്ഞിട്ട് ഞാനൊരു ലെവലും കൂടെ പറയാറുണ്ട് എപ്പോഴും, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുക. അപ്പം ആ പോയിന്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കൺഫേംഡ് അല്ല, അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. ആക്ച്വലി സിഗ്നൽസ് കൺഫർമേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. ക്യാൻഡിൽ കളറ്, അതായത് സെല്ല് വന്നാലും സെല്ലിൻ്റെ ക്യാൻഡിൽ കളറും സെയിം ആയിരിക്കണം. സെയിം താഴത്തെ വോളിയം ബാർ പ്രസൻറ്റ് സെൽസോൺ സെല്ല് വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം സപ്പോർട്ട് ക്രോസ് ചെയ്യുക. ബൈ ആണെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുക. ആ പോയിന്റ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇന്നത്തെ ടോട്ടൽ ട്രേഡിൻ്റെ എവിടെ എൻട്രി എടുത്തു എക്സിറ്റ് എടുത്തു എന്ന് ഫുള്ള് ഞാൻ പറഞ്ഞുതരാം. സിഗ്നൽ മോർണിംഗിൽ ഇവിടെ വന്നതിന് ശേഷം, കൺഫർമേഷൻ വന്നതിന് ശേഷം സപ്പോർട്ട് ക്രോസ് ചെയ്ത് ഈ പോയിന്റിലാണ്. 39,890 നമ്മൾ സിഗ്നൽ എടുത്തു. അവിടെ നിന്ന് നമ്മൾ 39,661 എക്സിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുവരെ താഴ്ത്ത് പോയപ്പോൾ അവിടെ നിന്ന് പിന്നെ ബൈസിഗ്നൽ വന്നുകൊണ്ട് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ നോക്കട്ടെ, ഈ മാർക്കറ്റിൻ്റെ അപ്ഡൗൺസ് ഉള്ള ലൈൻ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ട്രെൻഡ് ലൈൻസ്, അതായത് മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഒബ്വിയസ്ലി നമ്മുടെ ട്രെൻഡ് ലൈൻ ചേഞ്ച് ആണ്. അപ്പോൾ ട്രെൻഡ് ലൈൻ കുറച്ച് റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒന്നിട്ട് 10-15-20 പോയിന്റ് മുകളിലേക്ക് കയറിയാലും അവിടെ നിന്ന് നമുക്ക് സേഫായിട്ട് എക്സിറ്റ് ചെയ്യാം. അതോടൊപ്പം പിന്നീട് അതേപോലെ തന്നെ തിരിച്ചിറങ്ങുകയാണെന്നുണ്ട്, അവിടെ നിന്ന് പിന്നീട് എൻട്രി എടുത്താൽ മതി. അത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇന്നലത്തെ മാർക്കറ്റിലെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് കൺഫർമേഷൻ കഴിച്ചിട്ട് നമ്മൾ ഈ ക്യാൻഡിലോട് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് മാർക്കറ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് ഇറങ്ങി, അപ്രോക്സിമേറ്റ് ഒരു 50-60 പോയിന്റ് കയറി കഴിഞ്ഞ ശേഷം താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ലൈൻ വൈസ് വെച്ചിട്ട് നമ്മൾ 60 ആണെങ്കിലും 60 വെച്ചിട്ട് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെയും ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നിട്ട് തിരിച്ച് കയറിയാൽ മതി. നമ്മൾ പിന്നീട് രണ്ടാമതൊരു എൻട്രി എടുക്കാം അങ്ങനെ വന്ന്, കാരണം ചില സമയത്ത് ഇങ്ങനെ ഡൗൺ വരുന്ന സമയത്ത് സൈഡ് വേസ് വരുമ്പോൾ കുറച്ചൊന്ന് ഡൗണേക്ക് ഇറക്കുക. അപ്പോൾ നമ്മളുള്ള പ്രോഫിറ്റ് കൊണ്ട് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഒരു ട്രേഡ് നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ ആ ട്രേഡ് സക്സസ്ഫുൾ ആയിരിക്കും. അപ്പം കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് പറഞ്ഞുതരാം. അപ്പം അതോടൊപ്പം ബൈ സിഗ്നൽ വന്നതിന് ശേഷം, ബൈ സിഗ്നൽ ഇവിടെ പക്ഷേ കുറച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട്, പക്ഷേ അത് റിസ്ക്കാണ്, അത് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. സേഫ്ലി എൻട്രി എടുക്കണമെന്നുണ്ട്, നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, അവിടെ നിന്ന് നമുക്ക് ആക്ച്വലി എടുക്കാം. 39,925 നിന്ന് മാർക്കറ്റ് കുറച്ച് കയറിയിട്ടുണ്ട്, 40,098 വരെ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെല്ല് വന്നു, സെല്ല് വന്ന ശേഷം ഒരുപാട് മാർക്കറ്റ് വോളറ്റൈൽ, എനിക്ക് കയറി ഇറങ്ങും കൺസോളിഡേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ബ്രേക്ക് വന്നത് ഇവിടെ നിന്നാണ്, അവിടെ നിന്ന് ഇത് 100 പോയിന്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 39,893 കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 39,729 വരെ നമുക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് ലാസ്റ്റ് വന്ന സിഗ്നൽ പ്രകാരം നമുക്ക് 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ബാക്കി 3 സിഗ്നലിൽ 2 ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ, അത് കഴിഞ്ഞ് മാർക്കറ്റ് റിവേഴ്സ്. അപ്പോൾ എന്നാലും അതിൽ നിന്നൊരു 100 പോയിന്റ് നമ്മൾ എന്തായാലും 2 ട്രേഡിന് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. ടോട്ടലി നോക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 300 പോയിന്റിൻ്റെ മുകളിൽ നമ്മൾ ഈ 3 ട്രേഡിന് നമ്മൾ എടുത്തിട്ടുണ്ട്.
നല്ല രീതിയിൽ സേഫായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി എക്സിറ്റുമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ എക്സിറ്റ് പോയിന്റ് നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മൊമെൻറ്റും സൈഡ് വേസ് വരുന്ന അതുപോലെ ട്രെൻഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലുള്ള മാർക്കറ്റ് തിരിയുന്ന സമയത്ത് നമ്മൾ ലൈൻ ചേഞ്ച് ആകുമ്പോൾ വേണമെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് രണ്ടാമത് മാർക്കറ്റ് പിന്നെയും ബ്രേക്ക് ഔട്ട് വരുന്ന പോർഷൻ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറസി ലെവൽ വരും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൈവായിട്ട് കുറച്ചുകൂടെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അതായത് ഞാനിപ്പോൾ മാർക്കറ്റ് എല്ലാവരും വിചാരിക്കും മാർക്കറ്റ് കഴിഞ്ഞ മാർക്കറ്റിൽ, അതായത് മാർക്കറ്റ് ഇപ്പോൾ തീരെ റേ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് ലൈവിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ലൈവിൽ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് ഡെമോയിൽ എടുക്കാനുള്ള ഒരു പെർമിഷനും ഇടുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം എടുത്തിട്ട് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ ആക്ച്വലി പർച്ചേസ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പം മാർക്കറ്റ് ഏതാണെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇതോടൊപ്പം സൈഡ് വേസും നമുക്ക് കാണിച്ചു തരും. ഇത് എക്സ്ട്രാ കളർ കാണിച്ചിരുന്ന സൈഡ് വേസ് ആണ്. മാർക്കറ്റ് ഇപ്പോൾ വോളറ്റൈലാണെങ്കിലും നല്ല സൈഡ് വേസ് കാണിച്ചു തരും. അതോടൊപ്പം സിഗ്നൽസ് കൺഫേം വന്നതിന് ശേഷം രണ്ടാമത്തെ ക്യാൻഡിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ കൺഫേം ആവുന്ന സിഗ്നലിൽ മൂന്ന് ടാർഗറ്റ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻ കേസ്, അതായത് ഇൻ കേസ് ഇതേപോലത്തെ മാർക്കറ്റിൽ ഇപ്പം ചില സമയത്ത് രണ്ട് ടാർഗറ്റ്സ് റിവേഴ്സും പോകും. അപ്പോൾ അതുപോലുള്ള മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം, ഇതേ ട്രേഡ് മാതിരി നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് സക്സസ്ഫുൾ വരും. ടീക്കെ, ഓക്കെ. അതോടൊപ്പം ഞാൻ നിഫ്റ്റിയുടെയും കൂടെ കാണിച്ചുതരാം. നിഫ്റ്റിയുടെ ഇന്നത്തെ മാർക്കറ്റ് കൂടെ, നിഫ്റ്റിയുടെയും ഇതേപോലെ തന്നെയായിരുന്നു മാർക്കറ്റ്. നല്ലപോലെ ഡൗൺ മോർണിംഗിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ പക്ഷേ ബാങ്ക് നിഫ്റ്റി ആ സമയത്ത് വന്ന് ആ സമയത്ത് സൈഡ് വേസ് ആയിരുന്നു. പക്ഷേ നിഫ്റ്റി ആ സമയത്ത് കുറച്ച് സപ്പോർട്ട് ക്രോസ് ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷേ താഴത്തെ ഗ്രീൻ കളറും അതേപോലെ തന്നെ ബൈസോണും അതേപോലെ തന്നെ. പക്ഷേ കൺഫർമേഷൻ വന്നതിന് ശേഷം നമ്മൾ സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ നിന്നാണ് നമ്മൾ പോർഷൻ എടുത്തത്. ഈ ക്യാൻഡിലില് അവിടെ നിന്ന് മാർക്കറ്റ് ആക്ച്വലി രണ്ട് ടാർഗറ്റ് 17,676 മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്ത് പോയിട്ടുണ്ട്. 596 വരെ മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം രണ്ട് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. രണ്ട് ടാർഗറ്റ് അടിച്ചിട്ട് മാർക്കറ്റ് പിന്നെ എഗെയിൻ ബൈയിലേക്ക് കയറി. അത് കഴിഞ്ഞ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് അടുത്ത അവിടെയും ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് 60 പോയിൻസിൻ്റെ മുകളിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സെല്ലാണ്, സെല്ല് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചുള്ളൂ. പക്ഷേ അവിടെ സേഫ് പോർഷൻ അല്ല, സപ്പോർട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ജസ്റ്റ് ക്രോസ് ചെയ്തുള്ള അവിടെ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷേ എന്നാലും കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുള്ള അത്രയും നല്ലതാണ്. കാരണം മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്, കാരണം 3 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക്കാണ്, അത് വെയിറ്റ് ചെയ്യാം തൽക്കാലം. ആ പോർഷൻ നമുക്ക് അവോയ്ഡ് ചെയ്താലും രണ്ട് ട്രേഡ് എന്തായാലും ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് 120 പോയിൻ്റോളം നമുക്ക് രണ്ട് ട്രേഡിലും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെ എൻട്രി എടുക്കുക, എക്സിറ്റ് ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതേപോലെ തന്നെ ഓപ്ഷൻസിലും നിങ്ങൾക്ക് ഇതേ മാർക്കറ്റിൽ ഇന്ത മണിയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇന്ത മണി എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന റേറ്റ്, ഇപ്പം സെൽകോൾ വന്ന റേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ 17,702 ആണ്. അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ കൺഫർമേഷൻ വന്നതിന് ശേഷം നമ്മൾ 17,900 പുട്ട് നമുക്ക് എടുക്കാം. അതേപോലെ അപ്പോൾ 200 പോയിൻറ്റ്സ് പിന്നിലേക്ക്, അതായത് ഡീപ്പ് ഇന്ത മണി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ മാർജിൻ ലെവൽസ് കൂടും. പക്ഷേ ഇന്ത മണിയിലാണ്, ഇതേപോലത്തെ മാർക്കറ്റിൽ കുറച്ചുകൂടെ ആക്യുറസി ഉണ്ട്, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മൊമെൻറ്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് സ്റ്റോക്കിലാവട്ടെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഏത് മാർക്കറ്റിലാണ് നിങ്ങൾ ഇതേപോലുള്ള മൊമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, സ്കാനേഴ്സ് ഉപയോഗിക്കുക. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്കാനാണ് 1.1 സ്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ.